ഭക്ഷ്യ വിഷബാധയേറ്റ മരിച്ച ദേവനന്ദയുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്തൻ എംപി ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ജീവൻ അവസാനത്തെ ജീവനായി കാണാൻ നമുക്ക് കഴിയണം കേരളത്തിലെ മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും ആഹാരം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള പരിശോധന നടക്കാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ഫുഡ് ആൻഡ് റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ ആഹാരം കഴിക്കാനുള്ള അവകാശം ജന്മാവകാശമാണ് അതുപോലെ ജീവൻ നിലനിർത്തുക ആരോഗ്യം പരിപാലിക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുള്ള അവകാശമാണ് അപ്പോൾ ആഹാരത്തിൽ മായം ചേർക്കുക എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റമാണ് അക്ഷന്തിവിമായ കുറ്റമാണ് മാത്രമല്ല ഈ ഷവർമ എന്ന് പറയുന്നത് പരസ്യമായി തുറന്നു വെച്ചിരിക്കുകയാണ് അതിനകത്ത് പ്രാണികൾ വന്നിരിക്കുക വഴിയെ പോകുന്ന സകല പൊടികളും അതിനകത്ത് വന്നിരിക്കുക ഒരിക്കലും ഇത്തരം ഫുഡുകൾ ആരും കഴിക്കാൻ പാടില്ലാത്തതാണ് ആഹാരത്തിൽ മായം ചേർക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഇക്കാര്യത്തിൽ കർശനമായ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്തൻ എംപി പറഞ്ഞു ചെറുവത്തൂരിൽ ആരോഗ്യവകുപ്പിന്റെ അലംഭാവമാണുണ്ടായത് അതിനാൽ ഇത് സർക്കാരിന്റെ വീഴ്ചയാണ് മരിച്ച ദേവനന്ദയുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നൽകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്തൻ എംപി പറഞ്ഞു ഇവിടെ തന്നെ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി ഇത്ര വൈകാൻ കാരണം കേരള ഗവൺമെന്റ് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം മാത്രമല്ല നടന്നിരിക്കുന്നത് കുട്ടിയുടെ ആന്തരിക അവയവങ്ങളെയൊക്കെ ഈ വിഷബാധ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വിവിധ പരിശോധനകൾ നടത്തിയതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടന്ന പരിശോധനകൾക്ക് ശേഷം ബോഡി ഇവിടെ എത്താൻ വൈകിയത് അപ്പോൾ മരണം മാത്രമല്ല ജീവിച്ചിരിക്കുന്നവർക്കും ഇതുപോലെ ആന്തരിക അവയവങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു കാണാം അത് മരണം അവരെ ബാധിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം അപകടകരമായ സ്ഥിതിയിലേക്ക് പോകാം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഇത്തരം സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുക നിർത്തലാക്കുക അതിനകത്ത് യാതൊരു പരിഗണനയും കൊടുക്കാൻ പാടില്ല മരിച്ച ദേവനന്ദനയുടെ കുടുംബത്തിന് ഒരു 10 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് ധനസഹായം കൊടുക്കണം അതോടൊപ്പം ആശുപത്രിയിൽ കിടക്കുന്ന മുഴുവൻ കുട്ടികളുടെയും ചികിത്സ ഏറ്റെടുക്കണം അത് ഗവൺമെൻറ് ബാധ്യതയാണ് ഇത് സംസ്ഥാന ഗവൺമെൻറ് ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ മരണത്തിന് കാരണമെന്ന് നിസ്സംശയം പറയാം ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവ് കൂടി സർക്കാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ